What's up guys, welcome back to my channel, Raise the Face guys. Sounded well. Okay. Set up. Ta-da! അത്രയില്ല വിചാരിച്ച അത്രയൊന്നും ഇല്ല. അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ നമ്മളത് റിദാന്റെ എന്തുവാണ് ലിറ്റിൽ ചിങ്കം ചെയ്തു കളഞ്ഞു ഗൈസ്. ഇവൾ കസിന് നമുക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ അവളെന്നെ കൊന്നു. കൊന്നെന്ന് പറയാൻ പറ്റത്തില്ല, കൊന്നെന്ന് പറയാൻ ഇങ്ങനെ പറയാം നമുക്ക്. ഇവളെന്നെ തല്ലി കൊല്ലാൻ പോകുന്ന നേരത്ത് എന്ത് ചെയ്തു ഉമ്മയുടെ കയറി വന്ന്, എന്റെ ഭാഗ്യം, എന്നെ വഴക്ക് പറഞ്ഞതുമില്ല, ഒന്നും ചെയ്തില്ല. നമ്മുടെ ഫിസിക് എന്തോ പറയാണ്ട്. യെസ് ഗായ്സ്, നമ്മൾ അവസാനം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മുമ്പത് വീഡിയോ ഇട്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിന് 11 വ്യൂസ് ഉണ്ടായിരുന്നു. 11 എന്ന് പറയാം, ഇനിയും കാണും. അതിന് മുമ്പേ ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നു. അപ്പം 11 വ്യൂസ് വന്നിരുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പുതിയ വീഡിയോയിലോട്ട് പോവാം. പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ സ്കിപ്പിംഗ് ചാലഞ്ച്. യെസ് ഇതുവരെ കേട്ടില്ലാണ്, ചാലഞ്ച് ആണെന്ന് തോന്നട്ടോ. ഇതാണ് ഇന്ന് സ്കിപ്പിംഗ് റോപ്പ് ജസ്റ്റ് ഇപ്പൊ വാങ്ങിച്ചോണ്ട് വന്നേ ഉള്ളൂ. അപ്പൊ വാങ്ങിച്ചോണ്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചു അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. എന്താണെന്നറിയോ, ഒരു ചാലഞ്ച്, മൂന്ന് ചാലഞ്ച്, സ്കിപ്പിംഗ് ചാലഞ്ച്. എത്ര പ്രാവശ്യം സ്കിപ്പ് ചെയ്യാന്ന്, പിന്നെ രണ്ടാമത്തത് പിന്നെ ഒരു പ്രത്യേക സ്റ്റൈൽ സ്കിപ്പിംഗ് ആണ്. സ്റ്റൈൽ സ്കിപ്പിംഗ് എന്ന് പറയുമ്പോ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റണ്ട് ചെയ്ത് സ്കിപ്പ് ചെയ്യാം. പിന്നെ അവസാനം ഇത് വെച്ച് വടം വലി ഗൈസ്, ഈ റോപ്പോട്ട് വടം വലി എപ്പോ പൊട്ടു എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. യെസ്, ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോ ഇന്നത്തെ ചാലഞ്ച് ഞാൻ പറഞ്ഞല്ലോ, എന്തുവാണ് സ്കിപ്പിംഗ് ചാലഞ്ച്. അപ്പൊ ഇത് ജസ്റ്റ് കൊണ്ടുവന്നപ്പോ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു, എനിക്കൊന്നും ചെയ്യാൻ അറിഞ്ഞോളൂ, ഞാൻ കാണിച്ചാലും ഞാൻ എങ്ങനെ ചെയ്യുന്നുണ്ട് ഗൈസ്. നോക്കിക്കോളെ, ബോധം പോയിന്ന് തോന്നുന്നു. ബോധം പോയോ? എന്തുവാ വീഡിയോ ഇതില് മൂന്ന് റൗണ്ട് ഉണ്ടാവും. സ്കിപ്പിംഗ്, സ്റ്റാൻഡ് ആൻഡ് വടവലി പറഞ്ഞായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ജസ്റ്റ് ഒരു ട്രെയിനിങ് ഗ്രൗണ്ട്സ് ആണ് ഗൈസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഫിസി. പിന്നെ
കഥകളിയോ ശരിയല്ലോ ബോംബ് പൊട്ടുന്ന കേസ് ബോംബ് ഞാനും ചെയ്തപ്പോ ഇങ്ങനെ തന്നെ പറഞ്ഞോ നമുക്ക് ഒരു മുട്ട വാങ്ങിച്ചു കൊടുക്കാന്നല്ലേ പറഞ്ഞേ ഓ നിസ്സാരം നിസ്സാരം തീർന്നു ഓ ഇപ്പൊ പറഞ്ഞു വീണാൻ വാ ബാക്കി ഇവിടെ എത്ര മൂന്ന് റൗണ്ട് ഉണ്ട് ഒരു റൗണ്ട് അല്ലേ ജയിച്ചു ബഡു സ്റ്റോപ്പായി ഞാൻ അടുത്ത സ്റ്റാൻഡ് റൗണ്ട് അതിനാരും മാർക്ക് ഇടത്തില്ല നിങ്ങളാണോ മാർക്ക് ചെയ്യുന്നത് യെസ് കമന്റ് ബോക്സിൽ പറയുക ഞാനാണോ ഫിസി ആണോ ചെയ്യുന്നത് ഓക്കേ ഓക്കേ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റണ്ട് ചെയ്യാം ഞാൻ എന്ത് സ്റ്റണ്ട് ചെയ്യും ഞാൻ കഥകളി കളിക്കുന്നേ ശരിയല്ല രണ്ട് ചാൻസ് മാത്രമേ ഉള്ളൂ ആകെ രണ്ട് പ്രാവശ്യം നമുക്ക് എല്ലാ റൗണ്ടിന്റെ അതേ രണ്ട് ട്രയൽ ഉണ്ട് ഇനി ചെയ്തോ നീ സംസാരിക്കേ വരട്ടെ വണ്ടി അയ്യോ വീട് പോയി പോയി എനിക്ക്
മിസ് നിങ്ങൾ പറയണം. ഓക്കെ ഇതാണ് സ്റ്റാൻഡ്. അയ്യേ ഇതാ ഇതാണ് സ്റ്റാൻഡ് ഗൈസ്, ഇതാണ് സ്റ്റാൻഡ്. ഇതിന്റെ മാർക്ക് നിങ്ങൾ തരണം. ഓക്കെ ഇതിന്റെ മാർക്ക് എനിക്കായിരിക്കും ഫുൾ. ഇവൾക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും ഇനിയാണ് വടം വലി. ഇവിടെ പിടിക്കരുത്, പൊട്ടി പോകും. ഇവിടെ പിടി, കയറി പിടി. എനിക്ക് ഒരു വിചാരിച്ചാലും ഞാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫോർ ഇങ്ങനെ വേണ്ടായിരുന്നു വെച്ചാതി വെട്ടായിരുന്നു. എന്റെ മാഗ്നറ്റ് ഉണ്ട്, അയൺ വെച്ചോ, അയൺ ആ കടി ഇവിടെ ഒട്ടി. ആ ഇവിടെ ഗോൾഡ് ഉണ്ട്, എന്റെ മാഗ്നറ്റ് ഉണ്ട്. കം ഓൺ ഹിയർ. ഞാൻ ജയിച്ചേക്കേ. നമുക്ക് വേറൊരു അനൗൺസ്മെന്റ് പറയാണ്ട് ഒരു കിടിലൻ അനൗൺസ്മെന്റ്. ഉമ്മ ഉമ്മ എനിക്കൊരു ചാലഞ്ച് തന്നു എന്ന് പറഞ്ഞാൽ ഈ ബ്രില്ലിയൻസിന്റെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. ബ്രില്ലിയൻസിന്റെ രജിസ്ട്രേഷന് വേണ്ടി ജയിച്ചാൽ എപ്പോ വേണമെങ്കിലും എനിക്കൊരു ആമസോൺ എക്കോ വാച്ച് തരാം ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം എൻട്രൻസ് കിട്ടി അല്ലെങ്കിൽ ഈ ഡെയിലി രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിനെ പഠിച്ചാൽ പഠിച്ചാൽ നമുക്ക് നമുക്ക് നമുക്കത് എനിക്ക് എനിക്ക് ഗൈസ് എനിക്കൊരു ആമസോൺ എക്കോ കിട്ടും. സോ സ്റ്റേ കൂൾ ആൻഡ് ബൈ ബൈ.